സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സർവപ്രപഞ്ചത്തിൻ്റെയും രാജാവായ ക്രിസ്തുനാഥൻ്റെ തിരുനാൾ. ആരാധനാക്രമ മത്സരത്തിൻ്റെ അവസാന പാദമാണിത്. യുഗാന്ത്യത്തിൻ്റെ ഒരു കുറി പോലെ യുഗാന്ത്യം ആരാധനാക്രമത്തിൽ പ്രതിഫലിക്കുകയാണ്. കാലത്തിൻ്റെ അന്ത്യത്തിൽ ക്രിസ്തു എല്ലാത്തിൻ്റെയും സർവാധീശനാകും എന്ന തിരുവചനം പറയുന്നതിൻ്റെ രേഖയാണ് ഈ തിരുനാൾ. ഇന്നലെ നാം കാണുകയായിരുന്നു ക്രിസ്തുവിൽ അഭിഷിക്തരായ നാം എങ്ങനെ രാജാക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകരുമാകുന്നുവെന്ന്. ക്രിസ്തുവിനെ പോലെ തന്നെ നമ്മൾ ക്രിസ്തുവിനോടൊപ്പം സഹരാജാക്കന്മാരാണ്, വൈസ് റീജൻസ്, ദൈവത്തിൻ്റെ ദാസരും അഭിഷിക്തരുമാണ്. മലയാളത്തിൽ തിരുമേനി എന്നൊരു പ്രയോഗമുണ്ടല്ലോ, രാജാക്കന്മാരെയും പുരോഹിത ശ്രേഷ്ഠന്മാരെയും കുറിക്കാൻ. ശാരീരിക മേൽക്കോയ്മ, മേന്മ കുറിക്കുന്നൊരു പദമാണിത്. ഉടലിൻ്റെ മഹാത്മ്യം, തിരുമേനി. ചരിത്രത്തിലുടനീളം രാജാധികാരങ്ങൾ പ്രൗഢിയിൽ വിഭാവനം ചെയ്യപ്പെടുന്നത് ഇങ്ങനെ ഉയർത്തിക്കാട്ടിയ രാജശരീരങ്ങളോടൊപ്പമാണ്. തിരുമേനിയും അവൻ്റെ മേനി കാക്കുന്നവരും അതിൻ്റെ വലിയ പകർച്ചയെന്നോണം ദേശവും ദേശത്തെ കാക്കുന്നവരും. മാത്രമല്ല, രാജാവിൻ്റെ അധികാരം പ്രജയുടെ ഉടലിൻ്റെയും ജീവിതത്തിൻ്റെയും ജീവനത്തിൻ്റെയും മേലെയുള്ള അധികാരം കൂടിയാണ്. ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാൾ അവിടുത്തെ മനുഷ്യാവതാരവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഈ അവസരത്തിൽ നാം തിരിച്ചറിയേണ്ടതുണ്ട്. അവൻ മഹത്വമാർന്ന ഉദ്ധിതനായി ഉടൽ തിരുമേനി പ്രാപിച്ചവനാണ്. നമ്മെ അകറ്റിമാറ്റിക്കൊണ്ടല്ല അവൻ ഇത് ഉറപ്പിച്ചത്. നാം അവിടുത്തെ ശരീരം, മേനിയാണ്, അവനോടൊപ്പം ഉയർപ്പിക്കപ്പെടുന്നവർ. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ ഉയർപ്പിൻ്റെ ഈ തലത്തെക്കുറിച്ച്. അവൻ നമ്മിൽ നിന്നുള്ള ആദ്യ ഫലമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവജനത്തെ ഭരിക്കാൻ ദൈവം നിയോഗിക്കുന്ന രാജാക്കന്മാർ എപ്പോഴും ജനത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരായിട്ട് വരുന്നത്. പിൽക്കാലത്താണ് അവർ സ്വന്തം ജനത്തിൽ നിന്ന് അകന്നുമാറി സ്വയം മേനി നടിച്ച് ഉയർത്തി പ്രതിഷ്ഠിക്കാൻ തുടങ്ങിയത്. ക്രിസ്തു രാജാവാകുന്നത്, മനുഷ്യനായി മാറിയ ദൈവം സർവപ്രപഞ്ചത്തിൻ്റെയും അധീശനാകുന്നു എന്ന അനുഭവം നമ്മുടെയെല്ലാം ഉടലിൽ ചാർത്തിക്കൊണ്ട് തന്നെയാണ്. പുരാതന ഭാരത സാഹിത്യങ്ങളിൽ രാജർഷിമാരെ നാം കണ്ടെത്തും. ജ്ഞാനവും രാഷ്ട്രീയ പാഠവും തികഞ്ഞ ഭരണാധികാരികൾ. ഗ്രീക്ക് ചിന്തകനായ പ്ലേറ്റോ ഫിലോസഫർ കിങ് എന്നൊരാശയം മുന്നോട്ട് വെക്കാറുണ്ട്. യഥാർത്ഥ നീതി സ്ഥാപിക്കാൻ താത്വികർ, ഫിലോസഫേഴ്സ്, രാജാക്കന്മാർ കിങ്സ് ആകണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. പലരും അതൊരു വിരോധാഭാസം, പാരഡോക്സ് ആയിട്ടാണ് മനസ്സിലാക്കിയത്. കാരണം താത്വികൻ നിരം തൊടാതെ സ്വപ്നാടകനായി നടക്കുന്നവനാണ്. പുതുസങ്കല്പത്തിൽ സ്വർഗത്തിൽ തലപൂഴ്ത്തി നടക്കുന്നവൻ. രാജാക്കന്മാരാകട്ടെ അല്പസ്വല്പമല്ലാത്ത കുബുദ്ധിയും കൊതികാൽ വെട്ടുമുള്ളവരും. ജ്ഞാനവും ഭരണപാഠവും സമ്മേളിക്കുന്ന ഫിലോസഫർ കിങ് അങ്ങനെ ഒരു സാങ്കല്പിക ആശയം മാത്രമായി നിലകൊള്ളുകയായിരുന്നു. എന്നാൽ നമ്മുടെ നാഥനായ ക്രിസ്തു യഥാർത്ഥത്തിൽ ഒരു ഫിലോസഫർ കിങ് തന്നെയാണ്. ഒരു ജ്ഞാനിയാണവൻ, അല്ല, ജ്ഞാനം തന്നെയാണ്. അവൻ ഭൂമിയെ തൊടാതെ സ്വർഗത്തിൽ സ്വയം പൂഴ്ത്തിവെച്ച ഒരു താത്വികനല്ല. അവൻ രാജാവാണ്, പക്ഷെ കുതികാൽ വെട്ടുന്നവനല്ല. അവരുടെ കാൽ കഴുകിക്കൊണ്ട് എളിമയുടെ പാഠം പകർന്നവനാണ്. ലോകം അതുവരെ പരിചയിച്ചിട്ടില്ലാത്ത ഒരു തലതിരിഞ്ഞ രാജ്യത്വമാണത്, റിവേഴ്സ് കിങ്ഷിപ്പ്. ക്രിസ്തുരാജന്റെ തിരുനാൾ ആഗോള സഭയിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് 1925 പയസ് 11 പാപ്പ പുറത്തിറക്കിയ ഒരു ചാക്രിക ലേഖനമാണ് ക്വാസ് പ്രീമാസ്. പാപ്പ അതിൽ റോമർ 6:13 ഉദ്ധരിച്ചുകൊണ്ട് നമ്മോട് പറയുന്നുണ്ട്, ക്രിസ്തു നമ്മുടെ ആത്മാവിലും ശരീരത്തിലും ഭരണം നടത്തണമെന്ന്. അങ്ങനെ നാം അവന്റെ നീതിയുടെ ചാലകങ്ങളും ഉപകരണങ്ങളുമാകുമെന്ന്, ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഹിസ് ജസ്റ്റിസ്. പ്ലേറ്റോ പറഞ്ഞതോർത്താൽ യഥാർത്ഥ നീതി സ്ഥാപിക്കാൻ ഒരു ഫിലോസഫർ കിങ് തന്നെ വരേണ്ടിയിരുന്നു. ദൈവത്തെ പൂർണ്ണമായി അറിയുന്ന ജ്ഞാനി, ദൈവത്തെ പൂർണ്ണമായി അനുകരിക്കുന്ന രാജാവ്, ഇതാണ് ക്രിസ്തു നമുക്ക് നൽകുന്ന പാഠം. 4 കോൺസ്റ്റന്റീൻ ചക്രവർത്തിയുടെ കാലത്താണ് സഭയ്ക്ക് മതമർദ്ദനങ്ങളിൽ നിന്ന് ആശ്വാസവും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും ലഭിച്ചത്. അതിനെ തുടർന്നാണത്രേ ക്രിസ്തുവിന്റെ സ്വർഗീയ മഹാത്മ്യം വിളിച്ചോതുന്ന ചിത്രങ്ങൾ വ്യാപകമായത്. അക്കാലത്തെ റോമൻ ചക്രവർത്തിമാരുടെ ചിത്രീകരണങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് അവന്റെ പ്രൗഢിയും മയസ്താസ് അധികാരത്തട്ടുകളും സുജേസ്തുസ് വരച്ചു ചേർത്ത ക്രിസ്തുവെന്ന പ്രപഞ്ചനാഥന്റെ ചിത്രങ്ങൾ, കോസ്മോക്രാത്തോർ. റോമൻ ചക്രവർത്തിമാർക്ക് നൽകിയിരുന്ന അവദാനങ്ങൾ നമ്മൾ ക്രിസ്തുവിനായി ചാർത്തിക്കൊടുക്കുന്നു. ക്രിസ്തു അതിന്റെ യഥാർത്ഥ അവകാശി അല്ലാത്തതുകൊണ്ടല്ല, ആദ്യം മുതലേ അവൻ ആ അവദാനങ്ങളുടെ എല്ലാം അവകാശിയാണ്. സംശയമില്ല, അവൻ മാത്രവുമാണ് അവകാശി. തിരുവചനത്തിന്റെ ഏറ്റവും പൗരാണികമായ സാക്ഷ്യങ്ങളും ഇത് ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇത് 4 സൃഷ്ടിക്കപ്പെട്ട ഒരു ഭാവനാവിലാസമല്ല. പൗലോസ് ലീഹ 2 6:18 പിന്നെ നാം ഈ ദിവസങ്ങളിൽ കണ്ടുവരുന്ന വെളിപാടിന്റെ പുസ്തകം 9 ആവർത്തിക്കുന്ന ഒരു പദമുണ്ട്, ക്രിസ്തു സർവാധീശനാണ് എന്ന്, പാന്തുക്രാത്തോർ. എന്നാൽ അതിനോടൊപ്പം നാം നിർബന്ധമായി ചേർത്ത് വായിക്കേണ്ട ഒരു പാഠം കൂടിയുണ്ട്. ഈ 4 മുൻപാകട്ടെ ആദിമസഭ ഒളിച്ച് പാർത്ത് പ്രാർത്ഥിച്ച് ബലിയർപ്പിച്ചിരുന്ന ഭൂഗർഭ അറകളിലും മൃതകുടീരങ്ങളിലും, സർക്കഫാജായ് ആൻഡ് കാറ്റകൂംസ്,
കൂടുതലായി കാണപ്പെടുന്നത് ഇടയനായ ക്രിസ്തുവിൻ്റെ, സൗഹൃദായകനായ ക്രിസ്തുവിൻ്റെ, തത്വജ്ഞാനി ഫിലോസഫറായ ക്രിസ്തുവിൻ്റെ ചിത്രങ്ങളാണ്. ക്രിസ്തുവിൻ്റെ രാജകീയ മഹത്വം പ്രൗഢമായി വരച്ചു ചേർക്കുമ്പോഴും അത് യുഗാദ്യത്തിന് ശേഷമുള്ള ഏതോ മിന്നലൊളിയായിട്ടല്ല നാം മനസ്സിലാക്കേണ്ടത്. അവൻ ഈ ദരയിൽ നമ്മെ തേടി വന്ന ഇടയനും നമ്മുടെ മുറിവുണക്കി വേദനയൊപ്പിയ സൗഹൃദായകനും നമുക്കായി ദൈവിക രഹസ്യങ്ങൾ പകർന്നു തന്ന, തൻ്റെ ഹൃദയം തുറന്നു തന്ന ജ്ഞാനിയുമായിരുന്നുവെന്ന് നാം മറക്കരുത്. രാഷ്ട്രീയമായ ആശ്വാസങ്ങളും മേൽക്കോയ്മകളും നീക്കുപോക്കുകളും നമുക്ക് കരഗതമാകുമ്പോൾ സഭ സൗകര്യപൂർവ്വം എടുത്തണിയേണ്ട രൗദ്രഭാവമല്ല ക്രിസ്തുവിൻ്റെ രാജ്യത്വം. കഠിനമായ പീഡകളുടെ നടുവിലും അവളുടെ നെഞ്ചിൽ ആഞ്ഞു പതിഞ്ഞ ക്രിസ്തുവിൻ്റെ മുദ്രകളാണ് അവൻ ഇന്നും കെട്ടിയാടുന്ന ഈ രാജചമയങ്ങൾ. Thank you.